ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ ചർച്ചിലെ വാത്സല് പ്രിയപ്പെട്ടവരെ വിവിധ മീഡിയാസിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിലെ വന്ദനം പറയുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി രണ്ട് ശമ്പുകൾ പുസ്തകം ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ദാവീദ് അവനോട് ഭയപ്പെടേണ്ട നിന്ദ്യപ്പനായ യുവനാഥന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്തിയാപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായയെപ്പോലിരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുളളൂ എന്ന് പറഞ്ഞു അവ ദാവീദ് അവനോട് എന്ന് എഴുതിയിരിക്കുന്നത് അവിടെ അവൻ മെഫിബോഷേത്ത് മെഫിബോഷേത്ത് ഷൗലിൻ്റെ കൊച്ചുമകൻ യോനാദാന്റെ മകൻ ദാവീദ് അവനോട് പറയുകയാണ് നിൻ്റെ അപ്പനായ യോനാദാൻ അത് ദാവീദിൻ്റെ സ്നേഹിതനാണ് അവൻ നിമിത്തം നിന്നോട് ദയ കാണിച്ചിരിക്കുന്നു നിനക്കുണ്ടായിരുന്നത് അല്ല നിന്റെ കുടുംബത്തിനുണ്ടായിരുന്നെല്ലാം മടക്കി തരികയാണ് ഷൗലിനുണ്ടായിരുന്നെല്ലാം മടക്കി തരികയാണ് നിലങ്ങൾ കൊട്ടാരം വീടുകൾ ഏതൊക്കെ ആസ്തികളുണ്ടായിരുന്നോ അതെല്ലാം മടക്കി തരികയാണ് മാത്രമല്ല നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ നിന്ന് നിന്റെ ഓഹരി എൻ്റെ മേശയെങ്കിലായിരിക്കും മറുപടി ചത്തനായെപ്പോലെയുള്ള എന്നെ ആദരിക്കാൻ ഞാൻ എന്തുള്ളൂ ഇവിടെ മെഫിബോഷത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മൈഖ എന്ന് പറയുന്ന അമ്മയ്ക്ക് ജനിച്ചവൻ രാജകുടുംബത്തിൽ ജനിച്ചവൻ രാജാവിൻ്റെ കൊച്ചുമകനായി രാജകൊട്ടാരത്തിൽ വളർന്നവൻ അഞ്ച് വയസ്സ് വരെ ഒരു കുഴപ്പവുമില്ലാതെ വളർന്നവൻ അഞ്ചാമത്തെ വയസ്സ് ഒരു ദിവസം അപ്പനും വില്ലിയപ്പനും ഒറ്റയൊരു ദിവസം യുദ്ധത്തിൽ പട്ടുപോയി മരണപ്പെട്ടുപോയി മരണപ്പെട്ടുപോയി അവനേകനായി ശേഷിക്കുന്നു അവിടത്തെ പണ്ടത്തെ രാജ കുടുംബത്തിലെ ഡൈനാസ്റ്റി അവരുടെ രാജ രാജകുടുംബം രാജാവിൻ്റെ മക്കളെക്കൂടെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ഒരു രാജാധികാരം പിടിച്ചെടുക്കുന്നത് കൊണ്ട് മക്കളെ കൂടെ നശിപ്പിച്ചു അയൽവക്കത്തെ രാജ്യത്തും ആ രാജ്യത്തും ഒരുപോലെ നാശം അവരെ ആ തലമുറകളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് ഓടി ഓടിയെടുക്കുമ്പോൾ ഈ മെഫി ബോഷത്ത് അഞ്ചു വയസ്സുള്ള ബാലകനായ മെഫി ബോഷത്തിനെ മെഫി ബോഷത്തിനെ പരിചരിച്ചു കൊണ്ടിരുന്ന അവർ അവ അവൻ്റെ അവൻ്റെ വേല അവൻ്റെ ധാത്രി അല്ലെങ്കിൽ സെർവൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ അവൻ്റെ നോക്കിക്കൊഴുന്ന ആ ആ കുഞ്ഞിൻ്റെ വേലക്കാരി ഹൗസ്മെയ്ഡ് അവർ ഒരു കൊട്ടക്കകത്ത് മെഫി ബോഷത്തിനെ എടുത്ത് വെച്ചിട്ട് ഓടി പോകുന്ന വഴി വാതിൽപ്പടിയെ തട്ടി താഴെ വീണു താഴെ വീണ ആ കുഞ്ഞിന് കാര്യമായ ക്ഷതം സംഭവിച്ചു മരണപ്പെട്ടില്ല പക്ഷേ അവൻ്റെ കൈയും കാലും തളർന്നുപോയി തല മാത്രം അനങ്ങാം ചലനശേഷി നഷ്ടപ്പെട്ട ശരീരവുമായിട്ട് ആ കുഞ്ഞിനെ വീണ്ടും കൊട്ടയ്ക്കകത്ത് വാരിയെടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി അവിടെ കുഞ്ഞിനെ സംരക്ഷിച്ചു വയസ്സഞ്ച് തളർന്ന കുട്ടിയെ അവിടെ ഉള്ളവരെ രാജകുടുംബത്തിൽപ്പെട്ട കുഞ്ഞായത് കൊണ്ട് അവരെ സംരക്ഷിച്ചു വളർത്തി വർഷങ്ങൾ കഴിഞ്ഞു അവനെ തിരിച്ചറിവായി അവൻ ചിന്തിക്കാൻ തുടങ്ങി എന്തിനു ദൈവം ഈ ആയുസ് ശേഷിപ്പിക്കുന്നു രാജകുടുംബത്തിൽ ആരും അറിയാൻ പാടില്ല കാരണം രാജകുടുംബത്തിൽ ആരെങ്കിലും അറിഞ്ഞാൽ ആരും ജീവിച്ചിരിക്കുന്നില്ല തന്നെയും കൊന്നുകളയും ശത്രു സൈന്യത്തെ അമാലക്കനും ഫിലിസ്റ്റീനും അറിയാൻ പാടില്ല അവരറിഞ്ഞാലും കൊന്നുകളയും മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ കഴിയുകയില്ല ഇറങ്ങി പോകാൻ കഴിയില്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റുകയില്ല മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റുകയില്ല ിയാൽ മരണഭയം മറ്റൊന്നുണ്ട് അങ്ങനെ ജീവിക്കുന്ന നീണ്ട വർഷങ്ങൾ ഏകദേശം ഏകദേശം കണക്കനുസരിച്ച് പത്തിരുപത്തി അഞ്ച് വർഷങ്ങളോളം അങ്ങനെ കഴിഞ്ഞുപോയി കഴിഞ്ഞു പോകുമ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുന്നു ഞാൻ എന്തിനെ ജീവിക്കണം എനിക്ക് ഒന്ന് സ്വയം ചാകുവാൻ ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയുകയില്ല കാരണം എനിക്ക് എന്നെ തന്നെ ഒന്ന് അനക്കുവാൻ എനിക്ക് എന്നെ തന്നെ ഒന്ന് നടക്കുവാൻ കഴിയുകയില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാതിരിക്കുന്ന എന്നെ ദൈവം എന്തിനു ശേഷിപ്പിച്ചു ആ വീഴ്ചയിൽ എന്തുകൊണ്ട് ഞാൻ മരണപ്പെട്ടില്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ദൈവം എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്തിനു വേണ്ടി എൻ്റെ ജീവിതം ശേഷിപ്പിച്ചു എനിക്ക് ജീവിക്കണ്ട എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല പക്ഷേ പലപ്പോഴും നിരാശയുടെ അടിത്തട്ടിൽപ്പെട്ട് ജീവിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ അതുപോലെ ഒരു നിരാശയിലായി അതുകൊണ്ടാണ് ഒൻപതാമത്തെ വാക്യത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ ഈ പ്രകാരം പറയുന്ന ഒരു പോലെയുള്ള അടിയൻ അപ്പോ അവന് തന്നെ ഈ മെഫി ബോഷ്യത്ത് എന്ന് പറയുന്ന മനുഷ്യന് തന്നെ തന്റെ ജീവിതത്തെ കുറിച്ച് താരതമ്യം ചെയ്തിരിക്കുന്നത് ചത്തനായ എന്ന മനുഷ്യൻ പട്ടിയോട് ഉപമിച്ചിട്ടുണ്ട് പട്ടിയെ പോലെ ഉപമിച്ചാൽ അതവന് സഹിക്കാൻ പറ്റുകയില്ല ഏറ്റവും തരം താഴ്ന്ന ഒരു പദമായിട്ടാണ് ആരെങ്കിലും പട്ടി എന്ന് വിളിച്ചാൽ തോന്നുന്നത് അപ്പോ ആ പട്ടിയെന്നല്ല ഇവൻ അവനെ തന്നെ സംബോധന ചെയ്യുന്നത് ചത്തനായ ചത്ത പട്ടി ഓ ആ ജീവിച്ചിരിക്കുന്നത് പോലുമല്ല അങ്ങനെയുള്ള ശക്തനായി തനിക്ക് തന്നെ ഒന്നിനും പറ്റാതിരിക്കുന്ന ആർക്കുമൊന്നും ഒന്നും ആ ഒന്നും പ്രതീക്ഷയില്ലാതെ ജീവിക്കണമെന്ന ആശ പോയി തൻ തന്നെ തന്നെ ചത്തനായായിട്ട് ഉപമിക്കുന്ന ഈ മനുഷ്യൻ പലവട്ടം ചിന്തിച്ചു എന്തിനെന്നെ ശേഷിപ്പിച്ചു ദൈവം എനിക്ക് ആയുസ് തന്നോ ഈ ആയുസിലെനിക്ക് ഒന്നുമില്ല നിരാശയായിട്ട് കാലും കൈയും അനങ്ങാൻ പറ്റാതെ എങ്ങനെ ഞാൻ ജീവിതം നശിപ്പിക്കും നിരാശയായി പലവട്ടം പലവട്ടം ചിന്തിച്ച് ഒരിക്കൽ 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 ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് ചോദിക്കുകയാണ് ആ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ഷൗലിന്റെ കുടുംബത്തിൽ ആരുള്ളൂ ഒരു ഭൃത്യൻ സീബ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഒരുവൻ ശേഷിക്കുന്നുണ്ട് അവന്റെ പേര് അവന്റെ പേര് അവന്റെ പേരാണ് അവൻ ഇന്ന സ്ഥലത്തുണ്ട് കയ്യും കാലം അനക്കാൻ പറ്റത്തില്ല അവൻ വീണ് തളർന്ന് പാരലൈസഡായി കിടക്കുകയാണ് അങ്ങനെ ഒരുവനുണ്ട് അവന് അവനെ അവൻ വന്നു അവൻ വന്ന് അവൻ ഭയത്തോടെ അവനെ കൊല്ലാനാണോ ജീവിപ്പിക്കാനാണോ അറിയില്ല അവൻ വന്ന് ഭയത്തോടെ കൊട്ടാരത്തിനകത്ത് നിൽക്കുമ്പോ അവനോട് പറയുകയാണ് ദാവീദ് രാജ്യത്തിന്റെ കൊല്ലുവാൻ അധികാരമുള്ളവൻ ജീവിപ്പിക്കുവാൻ അധികാരമുള്ളവൻ അവൻ പറയുകയാണ് ഞാൻ നിന്നോട് ദയ കാണിക്കുകയാണ് നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ കുടുംബത്തിന് നിന്റെ അപ്പന് നിന്റെ വെള്ളിയപ്പന് അത് നഷ്ടപ്പെട്ടതെല്ലാം നിന്റെ തലമുറ നിനക്ക് ഞാൻ മടക്കി നിന്റെ തലമുറയ്ക്ക് വേണ്ടിയത് മടക്കി നീ അനുഭവിച്ചു കൊള്ളുക എന്ന് മാത്രമല്ല നിന്റെ മേശമേൽ ഈ കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ഏകദേശം ഇരുപത്തിയഞ്ചു വർഷങ്ങളോളം ആയിട്ടുണ്ടാകും ഈ നിരാശയായി വേദനയായി വേദനയായി ഇനി എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ച് ഇനി എന്തിന് ദൈവം എന്നെ ജീവിപ്പിക്കാൻ അനുവദിച്ചു എന്ന് വിചാരിച്ച് കഷ്ടതയോടെ വേദനയോടെ ോട് ദൈവം ഒരു ദൂത് പറഞ്ഞു ദൈവം ഒരു ആലോചന പറഞ്ഞു ഇന്ന് 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 ഈ മെഫി ബോഷ് നിഴലായി നിൽക്കുകയാണ് പുറം ജാതിയിൽ ആർക്കും വേണ്ടാത്ത ആർക്കും വേണ്ട എന്ന് വിചാരിച്ചു ദൈവമേ എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നെ ദൈവം എന്തിനു ശേഷിപ്പിച്ചു എന്നെ ആർക്കും വേണ്ടല്ലോ എന്റെ വാക്കിനാ ആരും വിലകൽപ്പിക്കുന്നില്ലല്ലോ എന്നെ മാറ്റിവിടുന്നല്ലോ എന്നെ ഒറ്റ

ാണ് നിന്നെ അനാഥനായിട്ട് വിടുന്നവനല്ല മറിച്ച് നിനക്കൊരു ദിവസമുണ്ട് കൊട്ടാരത്തിൽ വിളിച്ച രാജാവിന്റെ അവന്റെ അപ്പന്റെ അവന്റെ വലിയ നഷ്ടപ്പെട്ടത് മടക്കി തന്നതുപോലെ നിനക്കൊരു ദിവസമുണ്ട് ഈ പ്രാർത്ഥനകൾ ഇത് മറുപടി ഇല്ലാതെ പോവുകയില്ല പ്രാർത്ഥനക്കൊരു മറുപടി ഉണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ വൈദലെ നിന്റെ മറുപടിയുണ്ട് മറുപടി ഉണ്ട് ഭാവിയിലെ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നിന്റെ ചോദ്യങ്ങൾക്ക് ഇതാ മറുപടിയുമായി ിൽ നിന്നൊരു ദൂതൻ കൊളു പോലെ ഇറങ്ങി വരുന്നുണ്ട് ഈ ഭൂമിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഉണ്ട് അത് മാത്രമല്ല രാജാവിന്റെ യോഹരിയിൽ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ ഈ ഭൂമിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ ചോദ്യങ്ങൾ നിർത്ത ചോദ്യങ്ങൾ അവസാനിപ്പിച്ചോ നിന്നെ ദൈവമേ ഭൂമിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു ഇടത്ത് വീണു പോയെങ്കിൽ വാതിൽപ്പടിയെ തട്ടി താഴെ വീണു പോയെങ്കിൽ അത് അവസാനിപ്പിക്കാനല്ല അത് നിന്നെ തകർത്തു കളയാനല്ല അത് നിന്നെ മുടിച്ചു കളയാനല്ല നിന്നെ ഇല്ലാതാക്കാനല്ല നിന്നെ ജീവിപ്പിക്കാനുള്ളതാ അവൻ അങ്ങനെ വീണില്ലായിരുന്നെങ്കിൽ അവനവിടെ തകർന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ജീവിക്കില്ല കാരണം ആരോഗ്യ ദൃഢഗാത്രനായി അവനെ ആ ആ പടയാളികൾ ആ പട്ടാളക്കാർ ആരെങ്കിലും കൊന്നുകളഞ്ഞെ പക്ഷേ അവനെ നോക്കി സഹതാപത്തോടെ ഒളിച്ചു താമസിക്കുന്ന അവനെ കൊന്നു കളയാൻ പട്ടാളക്കാർക്ക് പലർക്കും അറിയാമെങ്കിലും അവൻ താല്പര്യപ്പെട്ടില്ല മാത്രമല്ല കാണുന്നവർക്ക് അവനോട് സഹതാപം തോന്നി എന്തിനാ വീണതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ജീവൻ തിരിച്ചു തരാനാ ഒരു വീഴ്ച നിനക്കുണ്ടായോ ആ വീഴ്ച നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു തരാനാ ഒരു ഒരു ആരും ആർക്കും അറിയാത്തൊരു പരീക്ഷ ഒരു ആശ്ചര്യകാര് സംഭവിച്ചു സംശയിക്കേണ്ട നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു തരുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിന്റെ ആയുസ് ശേഷിപ്പിച്ചിരിക്കുന്നത് ആയുസ് ശേഷിപ്പിച്ചിരിക്കുന്നത് നിരാശ കണ്ട് പോകാനല്ല യാക്കോബ് പറയുന്നത് പോലെ ദുഃഖത്തോടെ നര പാതാളത്തിലേക്ക് ഇറങ്ങാനല്ല മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ട ആയുധി തന്നെ മുഖത്തിന് ചൈതന്യം വരാനാ ഹിന്ദി സന്ദേശം കേൾക്കുമ്പോൾ ഒരു ചൈതന്യത്തിന് ഒരുക്കട്ടെ ദൈവിക ചൈതന്യത്തിനൊരുക്കട്ടെ ഇത് വിളിച്ചുകൊണ്ട് വരുമ്പോളോ പറയുന്നു ചത്ത നായെ പോലെയുള്ള എന്നോട് കരണ കാണിക്കാൻ അതെ അതെത്താവിന്റെ മുൻപില് ചത്ത നായെ പോലെയുള്ള നമ്മോട് കരണ കാണിക്കുവാൻ ആ പുത്രത്വത്തിന് അവകാശികളാകുവാൻ രാജ്യത്വത്തിന് അവകാശികളാകാൻ സ്വന്തം ജനമാകുവാൻ വിശുദ്ധ വംശമായി ഓഹരിക്കാരാക്കി നമ്മളെ സ്വർഗത്തിനാക്കി വെക്കുക മാത്രമല്ല ഈ ഭൂമിയിൽ അപ്പ പിതാവെ എന്ന് വിളിക്കുന്നത് സ്വപുത്രന്റെ ആത്മാവിനെ തന്ന് നമ്മുടെ കാര്യ പറയാൽ നമ്മുടെ കൂടെ കൈപിടിച്ച് നടത്തുന്ന നമ്മോടൊപ്പം നടക്കുന്ന ആ പിതാവ് ആ പിതാവ് കൂടെ നടക്കുന്നതുകൊണ്ട് കൂര്യരിന്റെ മരണത്തിന്റെ താഴ്വരിയിൽ കൂടി നടക്കുമ്പോൾ ഭയപ്പെടുകയില്ല കാരണം നീ എന്നെ ആശ്വസിപ്പിക്കുന്നു നമ്മുടെ പിടിച്ചു നിൽക്കാൻ പോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെയും വേദനിക്കത്തില്ല കാരണം അവിടെ കർത്താവ് പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ കൃപ നിനക്ക് മതി ബലകീരതിയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി എൻ്റെ കൃപ നിനക്ക് മതി മോശ പറഞ്ഞതുപോലെ യുദ്ധത്തിന് പോകുമ്പോൾ പറ്റുന്നില്ല ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മോശയോട് പറഞ്ഞതുപോലെ ആ ദൈവം നമ്മളോട് പറയും എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും ഫറവോനും സൈന്യവും വന്ന് ആക്രമിക്കാൻ പുറകിൽ നിൽക്കുമ്പോൾ അവിടെ ഇതുവരെ മുന്നിൽ നടന്ന ആത്മീയ സ്തംഭം മുന്നിൽ നടന്ന മേഘം മുന്നിൽ നടന്ന യഗ്ന സ്തംഭം അവരെ ഇരുവരെയും തിരിച്ച് അവർക്കൊരു സംരക്ഷണമായി തീമതിലായി തീമതിലായി ഇതാ പുറകിൽ വന്ന് നിൽക്കുന്നു അവരെ ആ ശത്രു സൈന്യത്തെ പിരിച്ചു കാണാൻ പറ്റാത്തതുപോലെ ഈ സാന്നിധ്യം കൂടെ പോരും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം ഇതിലെ അല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതിൽ ഉറച്ച് വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ കൂടെ വരുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം കഴിഞ്ഞ നാളുകളിൽ ഒന്ന് വീണെങ്കിൽ ഒന്ന് ഒന്ന് വേദനിക്കുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹൃദയത്തിൽ വേദനയുണ്ടായിട്ട് എന്നും ആ വേദനയോടെ കർത്താവെ എന്ത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോ പറയുക അവൻ അവനെ വീണ്ടും ജീവിപ്പിക്കും ചത്ത നായെ പോലെ കിടക്കുന്ന മെഫി ബോഷത്തിനെ ജീവിപ്പിച്ച് കൊട്ടാരത്തിലെത്തിയച്ചത് പോലെ വീണ്ടും ജീവിപ്പിക്കുന്ന സ്വർഗം യഹോവ ആ കർത്താവ് ജീവിച്ചിരിക്കുന്നു അവൻ നമ്മെ വീണ്ടും ജീവിപ്പിക്കും അവൻ നമ്മെ വീണ്ടും ജീവിപ്പിക്കും നഷ്ടപ്പെട്ടതിനെ മടക്കി തന്ന ദൈവം രണ്ട് നിത്യതക്കായി നമ്മളെ കാണുന്ന ദൈവം ഇല്ല കണ്ണുകൾ മടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം യേശു കർത്താവേ ഇന്ന് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ മെഫിബോഷിനെ പോലെ ചോദ്യം ചോദിക്കുന്ന ചിലർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടല്ലോ എന്ത് എന്തിന് എന്ന് ചോദിക്കുമ്പം കാലിൽ ഒരു വീഴ്ച പറ്റി ഒരു താഴ്ച പറ്റി ജീവിതയാത്രയിൽ ഈ കൊറോണ മഹാമാരി പലതും കണ്ടു പല സങ്കട

ഒരു വീഴ്ച പറ്റിയെങ്കിൽ അത് നിന്നെ ജീവിപ്പിക്കാൻ ജീവിപ്പിക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു എന്ന് വിളിക്കുന്ന സോപുത്രന്റെ ആത്മാവനെ വീണ്ടെടുത്ത ദൈവകൃപക്കായി സ്ത്രോത്രം പിതാവേ നിത്യതയ്ക്കായി ജനത്തെ ഒരുക്കുന്നതിനായി നന്ദി പറയുന്നു ഈ ഭൂമിയിൽ മാത്രമല്ല ഈ ഭൂമിയിലെ ചിന്തകൾ മാത്രമല്ല ഈ ഭൂമിയിൽ മാത്രമല്ല അപ്പനോ ഈ അമ്മയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ഭൂമിയിൽ മാത്രമല്ല പ്രാപിക്കുന്ന വരുവാനുള്ള ലോക ജീവനെ പ്രാപിക്കാത്തവരായി എന്ന് യേശു ഇനി ഈ ഭൂമിയിൽ എന്തെങ്കിലും ഭൗതികമായിട്ട് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നഷ്ടമായിട്ടിരിക്കുമ്പോ ഇത് ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ തിരികെ എടുത്ത് നിത്യതയിലേക്ക് എത്തിക്കുന്ന ദൈവ സ്നേഹത്തിനായി നന്ദി പറയുന്നത് പിതാവേ ആ കുഞ്ഞാടിന്റെ വാക്തത്വം യേശു കർത്താവിന്റെ വാക്തത്വം അത് ഒന്ന് രണ്ട് അങ്ങനെ രണ്ടാമത്തെ പാർട്ട് അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു അത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവനായി ആരുമില്ല കർത്താവിന്റെ വിശ്വസിച്ച് അത് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു കർത്താവ് തലമുറകളെ അനുഗ്രഹിക്കുന്നു നഷ്ടമായതിനെ കാലത്ത് കാലത്ത് നഷ്ടമായത് ജോനാദാൻ ഉണ്ടായിരുന്നത് അത് മുഴുവൻ മടക്കി മടക്കി മെഫി ബോഷത്തിന് കിട്ടുന്നു എന്ന് മാത്രമല്ല തലമുറകൾക്ക് വേണ്ടി ഹോമ കരുതുന്നു ആ നിത്യജീവനായി മാത്രമല്ല നിത്യജീവനെ നിത്യജീവനെ ഇവിടത്തെ തീർന്നു പോകുന്നതല്ല നിത്യതയിൽ ഉള്ള ആ ഓഹരി കർത്താവിനോട് കൂടെ ചേർന്ന് വാഴുന്നു സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും കൂടെ വാഴാനുള്ള ഓഹരി കർത്താവ് തന്നിരിക്കാൻ നന്ദി പറയുന്നു തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ സന്ദേശം കേട്ട് എല്ലാവരെയും കർത്താവ് ധാരളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാവിശ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും താങ്ക് സോ മച്ച് ഗോഡ് ബ്ലസ് യു